ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഇതെന്താ കാക്ക മലർന്ന് പറക്കുന്നുണ്ടോയെന്ന്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്, കാരണം ഇന്ന് ഞങ്ങൾ പണിയെടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇന്ന് മാത്രമല്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ മൂന്ന് പേരാണ് അവിടെ അടുക്കളയിൽ പെരുമാറാൻ പോകുന്നത്. ഞാനും ഐഷയും അജിയും. ഞങ്ങൾ മൂന്ന് പേരും ഇന്ന് ഉച്ചക്കേക്ക് വേണ്ടി ലഞ്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു സയൻറ്റിഫിക് വേ കണ്ടെത്തുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വല്ലപ്പോഴൊക്കെ കയറാറുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഭയങ്കര ആകാംക്ഷയായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവർ എന്തുണ്ടാക്കിയാലും അത് ഭയങ്കര ടേസ്റ്റിയാണെന്ന് വീട്ടുകാർ സമ്മതിക്കുമല്ലോ. അപ്പം നമുക്ക് ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാച്ചാറാണ്. മാങ്ങ മുറിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുത്തോട്ടെ. മുറിച്ചിട്ട മാങ്ങ ഇത് നമുക്ക് ചട്ടിതാ, ഇവിടെ ചൂടാകുന്നുണ്ട്. പാറാടൻ മാങ്ങ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ അമ്മമാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മള് സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ പോകുമ്പോ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും അയ്യോ അച്ചാറില്ലല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അച്ചാർ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പഠിക്കണം. അത് പഠിപ്പിക്കാൻ ആര് വരും? പഠിപ്പിക്കാൻ ആരും വരില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുവാണ്. 5 മിനിറ്റ് അച്ചാർ അതാണ് ഇതിന്റെ പേര്. അതിനായിട്ട് ആദ്യം ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നോക്കിക്കോളൂ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അമ്മമാർക്ക് അറിയായിരിക്കും ഇനി എന്താ ഇടേണ്ടതെന്ന്. അറിയാത്തവര് അറിയണം കടുകാണ് ഇനി ഇടേണ്ടത്. അപ്പൊ ഞാൻ ഒരു സ്പൂണ് കടുക് ഇടുന്നുണ്ട്. ഇത് പൊട്ടിത്തെറിക്ക അതുകൊണ്ട് അടുത്ത് വെക്കാൻ പാടില്ല, കുറച്ച് ദൂരം നോളൂ. ഇനി ഞാന് ഒരു മാങ്ങ കൊത്തി നുറുക്കിയതാണ്. ഇതിന്റെ ഷേപ്പ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, കാരണം 5 മിനിറ്റ് എന്ന് പറയുമ്പോ നമ്മള് പെട്ടെന്ന് കട്ട് ചെയ്യല്ലോ. അങ്ങനെ കട്ട് ചെയ്തെടുത്ത മാങ്ങയാണ് ഇത്. കുറച്ച് മധുരം ഉണ്ടല്ലോ ഐശുട്ടി, ഐശുട്ടി കുറച്ച് മധുരം ഉണ്ട് എന്ന് പറഞ്ഞത്. മധുരം ഉണ്ടെങ്കിൽ സാരമില്ല. നമ്മുടെ വീട്ടില് ഇഷ്ടംപോലെ നമ്മൾ വാടിയ മാങ്ങ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വെച്ച് ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഓർക്കും വാവ് നമ്മൾ ഉണ്ടാക്കിയല്ലോടാ, സത്യമായിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കും. ഇതിന്റെ സ്പൂണും കൂടെ വേണം. ഓക്കെ, സ്പൂണ് നമുക്ക് കിട്ടി. ഇതിന്റെ ഇനി ഈ മാങ്ങ ഇത് പൊട്ടി തീരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇടണം, കാരണം ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല. ഇതിന്റെ ഈ പച്ച തോല് ഒന്ന് വാടി കിട്ടിയാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കടിച്ച് കടിച്ച് ഓഫീസിലെ ആൾക്കാരുടെ മുമ്പിലൊക്കെ ചമ്മി നാണം കിടും. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മൾ ഒന്ന് അതിന്റെ തോല് വേവിക്കണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അമ്മമാര് വിഷമിക്കർ, ഇനി അയ്യോ എനിക്ക് അതില്ലല്ലോ, അയ്യോ എന്റെ വീട്ടിൽ ഇതില്ലല്ലോ, അയ്യോ എന്റെ വീട്ടിൽ പച്ചമുളകില്ല, ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട. ഈ വെളിച്ചെണ്ണയും കടുകും ഈ പച്ചമാങ്ങയും കുറച്ച് മുളക് പൊടി ഉപ്പും ഉണ്ടായി തന്നെ കാര്യം സൂപ്പറാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിൽ ചോദിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സ്ട്രാ സാധനം അത് ചേർക്കാം, എന്തും ചേർക്കണം. അതാണ് ഈ 5 മിനിറ്റ് ഉപ്പുമാങ്ങ എന്തും നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം. കുറച്ച് മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒരു മാങ്ങ പുതിയ കാര്യത്തിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യില്ലേ, ഇതുപോലെ വാട്ടി വാട്ടി കൊടുക്കാം. പെട്ടെന്നായിക്കോട്ടെ, ആരും വിഷമിക്കൊന്നും വേണ്ടെങ്കിൽ അച്ചാറില്ല എന്ന് പറഞ്ഞിട്ട് ആരും വീട്ടിൽ ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഗസ്റ്റ് വന്നില്ലെങ്കിൽ നമുക്ക് ഇരുന്ന് കഴിക്കാലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഐച്ചൂട്ടിന്റെ ഒരു സാമ്പാർ ഉണ്ട്, അതെന്തായാലും നോക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കുന്നതാണ്. പിന്നെ ആരൊക്കെ ചോറ് തിന്നും ആരൊക്കെ ചോറ് തിന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് വലിയ മനസ്സിലാവും. ഇത് വാടി വരുമ്പോഴേക്ക് നമ്മൾ വെറുതെ ഇരിക്കണ്ട, നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എടുക്കാം. ഇവിടെ ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മുളക് പൊടി ഉണ്ട്, ചായപ്പൊടി വേണ്ട, മഞ്ഞൾപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്. ഞാൻ ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം വേണ്ട, ഒരു അര നമ്മുടെ മാങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടില്ല എന്നുള്ള തരത്തിൽ ഇട്ട് കൊടുക്കാം. കാരണം ഫീൽ ചെയ്യരുത് മഞ്ഞൾപ്പൊടി ഉണ്ട് എന്നുള്ളത്, പക്ഷെ ഫീൽ ചെയ്യാൻ വേണം. ഇനി ഞാൻ ഉപ്പാണ് ഇടാൻ പോകുന്നത്. ഉപ്പ്, ഉപ്പ് ഒരു നുള്ളിലിട്ട് കൊടുക്കാം. അച്ചാറില്ല, കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതാണ് ഈ 5 മിനിറ്റ് മാങ്ങയുടെ പുറത്തേക്ക്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. കുറച്ച് നിങ്ങൾ
അങ്ങനെ കറി ഉണ്ടാക്കുന്ന ഇടക്കാണ് പിന്നെ നമ്മുടെ പക്ഷികളൊന്നും കുളിപ്പിച്ചിട്ടില്ലോ എന്ന് ഓർത്തത്. ഞാൻ എപ്പോഴൊന്നും കുളിപ്പിക്കാറില്ല, ഇടക്കൊക്കെ കുളിപ്പിക്കും ഓർക്കുമ്പോഴൊക്കെ. അപ്പം ഇവർക്ക് വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് വീഴുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് അതേപോലെയാണ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും. അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വഴിയേ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടോളൂ, നമ്മുടെ കണ്ണപ്പൻ ഉറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ണക്കണ്ണിട്ട് നോക്കുന്ന കണ്ണപ്പൻ ഉറക്കത്തിൻ്റെ അങ്ങേ അറ്റത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മുടെ സൗണ്ട് കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ. കണ്ണപ്പൻ ഉറങ്ങുന്ന നോക്കണേ, കണ്ണടച്ചിട്ട്. അവിടെ ശരിക്കും കണ്ണടച്ചാണ് നോക്ക്. അതാ ഓരോ സൈഡ് ഇനി കാണിച്ചു തരും. അതാണ് അതിൻ്റെ ശരിയായ കുളി. ഇയാളെ അജി എന്നാ കുളി? ഇവരിപ്പോ ചിറക് വിരിച്ച് കുളിക്കുന്നതാണ്, കാരണം അത്രയും ഹാപ്പിയാണ് അവര്. മനുഷ്യര് മാത്രമല്ല എല്ലാ പക്ഷി മൃഗാദികൾക്കും കുളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ തെളിവാണിത്. ഉണക്ക മുള്ളൻ, പിന്നെ ചോറിൻ്റെ സ്പെഷ്യൽ ഞങ്ങളുടെ സാമ്പാർ, ഇത് വറവ് ഒക്കെ വറുത്തടച്ചിട്ടൊക്കെ ഇട്ടതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിൻ്റെ കൂടെ കഴിക്കാൻ. സ്മെല്ല് അതിൻ്റെ അപ്പുറം. ഐശു ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറ. നമ്മുടെ സാമ്പാർ വെട്ടി തിളക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വത്തക്ക മുറിക്കുന്ന അജി. സാമ്പാർ ഒന്ന് ബിന്ദുവാമിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബിന്ദുവാമിൻ്റെ അഭിപ്രായം അറിഞ്ഞാല് ഇതിൽ കൂടുതൽ നമുക്കൊന്ന് വേണ്ട. അപ്പൊ ഇത് നമുക്ക് രണ്ടും ഉപ്പ് നോക്ക്.
ഉപ്പിട്ടോ എല്ലാവരും ഉപ്പിട്ടിടുന്നാ പറഞ്ഞത് അപ്പൊ നമ്മള് കുറച്ചും കൂടി ഉപ്പിട്ട് ബാക്കിയൊക്കെ സൂപ്പർ ആണെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. എന്റെ ബത്തക്ക മുറിക്കുന്ന അജി വറവ്, ഐഷുവിന്റെ സാമ്പാറ്, മുള്ളൻ വറുത്തത്, 5 മിനിറ്റ് അച്ചാറ്, പിന്നെ നമ്മുടെ സ്വന്തം മാമനും രണ്ടാളും കഴിക്കുന്നുണ്ട്. ഐശുട്ടീന്റെ സാമ്പാറും ഞാനുണ്ടാക്കിയ വറവ് നന്നായിട്ട് ഇഷ്ടമായി തോന്നുന്നു. പിന്നെ ഉണക്കമുള്ള ഉള്ളതുകൊണ്ട് ഇന്ന് രണ്ടാളും കുറച്ചും കൂടി ചോറ് കഴിച്ചു. പിന്നെ ഐശു ഇതാ ഇവിടുന്ന് കഴിക്കും.